ജസ്റ്റിസ് കെമാൽ പാഷയ്ക്ക് ഒടുവിലൊരു കാര്യം ബോധ്യമായി. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നാൽ എങ്ങും എത്തില്ലായിരുന്നു. അതുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് വേണം. ആ സീറ്റ് യു ഡി എഫ് തരാം എന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. എന്താണ് പെട്ടെന്നിപ്പോൾ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഈ V4 കൊച്ചിക്കാർക്ക് വേണ്ടി വാദമുയർത്തി നാട്ടുകാരെല്ലാവരും കൂടി പൊങ്കാലയിട്ടതിൻ്റെ ജാല്യതയായിരിക്കണം. ഈ രാഷ്ട്രീയവും ഉദ്ഘാടനങ്ങളും ഒരു കുന്തവും വേണ്ട എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ പൊടുന്നനെ പറയുന്നു, എനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ജനപ്രതിനിധിയാകണം, ജനങ്ങളെ സേവിക്കണം, അത് ഒറ്റയ്ക്ക് നിന്നാൽ സേവിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ വേണം. അങ്ങനെ ഒരു കക്ഷി എന്ന് പറയുന്നത് എന്നെ എന്തായാലും LDFകാർ അടുപ്പിക്കില്ല, BJP എനിക്ക് ഇഷ്ടവുമല്ല, പിന്നെ എനിക്ക് UDF ആണല്ലോ ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ UDFകാർ നേരത്തെ തന്നെ സമീപിച്ച് പുനലൂർ സീറ്റിൽ വേണമെങ്കിൽ മത്സരിക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്രേ. പക്ഷേ പുനലൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നും എറണാകുളത്തെ ഏതെങ്കിലും ഒരു സീറ്റാണെങ്കിൽ മത്സരിക്കാമെന്നുമാണ് അവരോട് പറഞ്ഞത് എന്നാണ് കെമാൽ പാഷ ഇപ്പോൾ പറയുന്നത്. കെമാൽ പാഷയെ പോലുള്ള ഒരാൾ വെല്ലുവിളി ഏറ്റെടുത്ത് പുനലൂർ പോലുള്ള ഒരു സീറ്റിലാണ് മത്സരിക്കേണ്ടത്. LDFന്റെ കൈവശം ഇരിക്കുന്ന സീറ്റ് ജനകീയ മുന്നണി പോരാളി എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് പോരാടി ജയിച്ച് അഭിമാനത്തോടുകൂടി വേണം നിയമസഭയിലേക്ക് എത്താൻ. അപ്പോൾ പുനലൂരിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവിടെ ആ പരിപ്പ് വേവില്ല എന്ന് ബോധ്യപ്പെട്ടു കാണും. അതുകൊണ്ടാണ് എറണാകുളത്തെ ഏതെങ്കിലും സീറ്റ് എന്ന് പറയുന്നത്. എറണാകുളം എന്ന് പറയുന്നത് UDFന് പൊതുവെ സ്വാധീനമുള്ള ഇടങ്ങളാണല്ലോ. അപ്പോൾ തൃക്കാക്കര പോലെയുള്ള സുരക്ഷിതമായ ഒരു സീറ്റ് കിട്ടിയാൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് കെമാൽ പാഷ പറയുന്നത്. അത് തൃപ്പൂണിത്തുറയല്ല പറയുന്നത്. തൃപ്പൂണിത്തുറയാണെങ്കിൽ സ്വരാജിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയൊക്കെ പോയി നിന്നാൽ ചിലപ്പോൾ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ച കാണാം. തൃക്കാക്കര പോലെ UDFന് നല്ല സ്വാധീനമുള്ള ഒരിടത്താണെങ്കിൽ ഞാൻ മത്സരിക്കാം എന്നാണ് ഈ കെമാൽ പാഷ പറയുന്നത്. UDFന് അത്ര വലിയ ഗതികേടുണ്ടോ കേരളത്തിൽ? എറണാകുളത്തെ ഏതെങ്കിലും ഒരു സീറ്റിൽ കെമാൽ പാഷയെ പോലെയുള്ള ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചെടുക്കേണ്ടുന്ന ഗതികേട് കോൺഗ്രസിനുണ്ടോ അല്ലെങ്കിൽ UDFനുണ്ടോ? കെമാൽ പാഷയ്ക്ക് വേണമെങ്കിൽ മറ്റൊരു വഴി തേടാവുന്നതാണ്. കളമശ്ശേരി സീറ്റിന് വേണ്ടി ഒന്ന് പിടിച്ചു നോക്കാവുന്നതാണ്, മുസ്ലിം ലീഗിൽ ചേർന്ന്. കാരണം കളമശ്ശേരിയാകുമ്പോൾ VK ഇബ്രാഹിം കുഞ്ഞ് എന്തായാലും ഒരിക്കൽ കൂടി മത്സരിക്കാൻ സാധ്യതയില്ല, അപ്പോൾ ഒഴിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് അവിടെ മത്സരിക്കുകയാണെങ്കിൽ പാലത്തെക്കുറിച്ച് വാചാലനാവുകയും ചെയ്യാം. കാരണം പാലാരിവട്ടം പാലം പണിത് ജയിലിലായിപ്പോയ മഹാനാണല്ലോ അവിടുത്തെ നിലവിലെ MLA. അദ്ദേഹം ഒഴിവാകുന്ന മുറയ്ക്ക് അതിന് പകരക്കാരനായി എത്തുന്ന ആളെന്നുള്ളതിലേക്ക് ഈ പാലത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഗൗരവത്തിലുള്ള ചർച്ച നടത്തുകയുമാവാം. ഉദ്ഘാടനങ്ങളും ഈ പറയുന്ന മഹാമുഖങ്ങളെയൊക്കെ കുറിച്ച് നാട്ടുകാരെ ഉത്ബോധിപ്പിക്കുകയുമാവാം. അങ്ങനെ ലീഗിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കളമശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്താനുള്ള ചില പണികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഇതുപോലുള്ള സാമൂഹ്യ സേവന തൽപരരായിട്ടുള്ള മനുഷ്യരൊക്കെ വാലുപൊക്കി ഓടുന്നത് ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി.